എല്ലാവർക്കും ഷാലോസ് കേ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായൊരു ചട്നിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തത്, ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 7 വറ്റൽമുളക്. ഇത് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു 3 തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇനി ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പം നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ രുചികരമായ ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായൊരു ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.